നമസ്കാരം, ഞാൻ ഷാഹിൻ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്ന ടോപ്പിക് ഷെയ്മും ഷെയ്മിൻ്റെ ഡെവലപ്മെൻ്റൽ സ്റ്റേജസിനെ കുറിച്ചുമാണ്. ഷെയ്മിൻ്റെ ഡെഫിനിഷൻ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ദ ന്യൂറോട്ടിക് ഫീലിംഗ് ഓഫ് അൺവർത്തിനെസ് ആൻഡ് സെൽഫ് ലോത്തിങ്, അതായത് സ്വയം മതിപ്പില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു തരം തീരെ സ്വന്തത്തിനൊരു വെറുക്കുന്ന ഒരവസ്ഥക്കാണ് ഷെയ്മ് എന്ന് പറയുക. ഏതൊരു വികാരവും ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പല വികാരങ്ങളുണ്ട്, അതായത് ഒന്ന് ദേഷ്യം, സന്തോഷം, കോപം, വെറുപ്പ്, വിരഹം, ദുഃഖം, അതേപോലെയാണ് ഒരു വികാരമാണ് ഷെയ്മ്. അപ്പോൾ നമ്മൾ ഒരാൾ എപ്പോഴും ദേഷ്യം പിടിക്കുന്ന ഒരാളാണ്, അപ്പോൾ നമ്മൾ അയാളെ പറ്റി പറയും അയാളൊരു ചൂടനാന്ന് പറയും. അതേപോലെ ചില ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും എപ്പോഴും വിരഹ കഥകളാണ് പറയുക. എന്തെങ്കിലും ഫോൺ വിളിച്ചാൽ അയാൾ പറയും ഇന്ന ആൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു അപകടം നടന്നിട്ടുണ്ട്, ഇങ്ങനെ ദുഃഖ കഥകൾ മാത്രം പറയുന്ന മനുഷ്യന്മാർ. അപ്പോൾ അയാൾ ഐഡൻറ്റിറ്റി ഒരു വിരഹമുള്ള ഒരു മനുഷ്യനെ നമ്മൾ പ്രഖ്യാപിക്കുന്നു. അതേപോലെ തന്നെ ഷെയ്മും ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി ആയിട്ട് ബന്ധപ്പെടാൻ സാധ്യതയുള്ളൊരു ഇമോഷനാണ്, വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഇമോഷനാണ്. എന്നാൽ ഷെയ്മിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഷെയ്മ് എത്രത്തോളം പെയിൻഫുള്ളാണ്, അല്ലെങ്കിൽ വളരെയധികം വേദന അനുഭവിക്കുന്ന ഒരു ഇമോഷനാണ്, ഒരു മനുഷ്യന് തീരെ അടുക്കാൻ ആഗ്രഹിക്കാത്തൊരു ഇമോഷനാണ് ഷെയ്മ്. അതുകൊണ്ട് തന്നെ ഷെയ്മിന് രണ്ട് മറകളുണ്ട്. അതായത് ഇപ്പം ഞാൻ ഒരു ഷെയ്മ് ബേസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, അപ്പോൾ എനിക്ക് ഞാനും എൻ്റെ ഷെയ്മും തമ്മിലൊരു മറ ഉണ്ടാവും. അതേപോലെ തന്നെ എൻ്റെ ഷെയ്മും മറ്റുള്ളവരും തമ്മിൽ ഒരു മറ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഷെയ്മ് ഒരിക്കലും തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ സാധിക്കുകയില്ല. എന്നാൽ ഷെയ്മിനെ പറ്റി പഠിച്ചു കഴിഞ്ഞ് സ്വന്തത്തിൽ വിലയിരുത്തി കഴിഞ്ഞാൽ അത് മനസ്സിലാവുകയും ചെയ്യും. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ ചെറുപ്പം മുതലേ ഞാനൊരു ഷെയ്മ് ബേസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, അപ്പോൾ എനിക്ക് എന്താണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാവില്ല. കാരണം ഒരു ഉദാഹരണം പറയുകയാണ്, ഞാൻ ചെറുപ്പം മുതലേ ജലദോഷമുള്ള ഒരാളാണ്, ജലദോഷമല്ലാതെ മറ്റൊരവസ്ഥ ഞാൻ കണ്ടിട്ടില്ല, അപ്പോൾ എനിക്ക് ഈ അവസ്ഥയെ പറ്റിയേ അറിയുള്ളൂ. അപ്പോൾ ഷെയ്മും അതേപോലെ തന്നെ, ഇപ്പോൾ ചെറുപ്പം മുതലേ ഷെയ്മ് ബേസ്ഡ് ആയതുകൊണ്ട് ഷെയ്മ് എന്താണെന്നോ, അല്ലെങ്കിൽ ഈ ഒരു വികാരം ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു വികാരം വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ട് ഇതൊരു നോർമലായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഷെയ്മ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തിരുത്തുകയും അതിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യാം എന്നാണ് ഞാൻ മനസ്സിലാക്കി. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ എന്താണെന്ന് വെച്ചാൽ, ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ഓഫ് ഷെയ്മ്. അതായത് ഒരു ഇമോഷണലി അൺഹെൽത്തി ആയിട്ടുള്ള പാരൻറ്റും ഒരു കുട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ എങ്ങനെ ഷെയ്മ് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് ഇതിലൂടെ പറയാൻ പോകുന്നത്. ഇതിൽ കുറച്ച് ഘട്ടങ്ങളുണ്ട്. അതായത് ഒരു കുട്ടിയുടെ ശൈശവം, ചെറിയ പ്രായം, അതേപോലെ ബാല്യം, അതേപോലെ പ്യൂബർട്ടി എത്തുന്നവരെയുള്ള ഒരു ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു അവസ്ഥ എടുക്കുക, ഇൻഫാൻസി, അതായത് ശിശുവായിരിക്കുന്ന ഒരു കാലം. ഞാൻ വായിച്ചൊരു ഉദാഹരണം പറയാം. ഒരു പെൺകുട്ടി പ്രഗ്നൻ്റായി, ഒരു സ്ട്രിക്റ്റ് ആയിട്ട് റിലീജിയസ് ആയിട്ടുള്ളൊരു പെൺകുട്ടി ആയിരുന്നു. അപ്പോൾ കല്യാണത്തിന് മുന്നേ പ്രഗ്നൻ്റായി. അപ്പോൾ കുടുംബക്കാർ എന്ത് ചെയ്ത്, ആ കുട്ടീനെ ആ പ്രഗ്നൻ്റ് ആക്കിയ ആളെ കൊണ്ട് തന്നെ കെട്ടിച്ചു. ആ കുട്ടിക്ക് തീരെ താല്പര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ആ കുട്ടി പ്രസവിക്കുകയും ചെയ്തു. അപ്പോൾ ആ കുട്ടി പ്രസവിച്ച ഈ ശിശു ഒരു അൺവാണ്ടഡ് ചൈൽഡ്, ആ കുട്ടിക്ക് താല്പര്യമില്ല, ഈ കുട്ടി ഉണ്ടാകാനുള്ള താല്പര്യമില്ല, എന്നാലും പ്രസവിച്ച്. പിന്നീട് ആ അമ്മ എന്ത് ചെയ്തു, അമ്മ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ മുന്നിൽ ഫീലിങ്സ് മറച്ചു വെക്കാൻ ശ്രമിച്ചു. അതായത് ഒരു ഈ കുട്ടി ആവശ്യമുള്ളതുപോലെ അഭിനയിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും. എന്നാലും കുട്ടികളുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ, കുട്ടികൾ വളരെ വിജിലൻ്റാണ്. ഒരു മാതാപിതാക്കളുടെ അല്ലെങ്കിൽ മാതാവിൻ്റെ പിതാവിൻ്റെ ഒക്കെ മുഖങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കും. ഏതൊരു നെറ്റിയിലുള്ള ചുളിവും അല്ലെങ്കിൽ മുഖത്തുള്ള ഒരു പ്രയാസമൊക്കെ കുട്ടികൾക്ക് മനസ്സിലാവും. അത് എന്തിനാണെന്ന് വെച്ചാൽ, കുട്ടികൾ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താനാണ് ശ്രമിക്കുക. കാരണം അവർക്ക് ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ ആ പാരൻസിൻ്റെ സഹായത്തോടെ അല്ലാതെ പറ്റുകയില്ല. അതുകൊണ്ട് അവർ ഹൈപ്പർ വിജിലൻ്റായിട്ട് ഈ കഥയിലെ കുട്ടി, ഈ കുട്ടി പിന്നീട് ഒരു കൗൺസിലിങ്ങിന് വന്നപ്പോൾ അവരുടെ കഥ പറയുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു അമ്മയുടെ ക്യാരീഡ് ഫീലിങ്സ്, ആ അമ്മയ്ക്ക് തന്നെ കുറേ ഷെയ്മും മോശമായ ഫീലിങ്സൊക്കെ ഉണ്ടായിരുന്നു സ്വന്തത്തിനെ പറ്റി. ആ അമ്മ ഒരു ഔട്ട് ഓഫ് വെഡ്ലോക്കിൽ നിന്നൊരു കുട്ടി ഉണ്ടായി, ആ ഒരു ഷെയ്മ് ഉണ്ടായിരുന്നു. അതൊക്കെ ഈ കുട്ടിയിലേക്ക് ക്യാരീഡ് ഫീലിങ്സ് ആയിട്ട് ഡയറക്റ്റായിട്ട് പാസ് ചെയ്തെന്നാണ് പറയുന്നത്. അടുത്തൊരു കാലഘട്ടമാണ് 6 മാസം മുതൽ 18 മാസം വരെ. ഈ ഒരു പ്രായത്തിലാണ് കുട്ടികൾ എക്സൈറ്റ്മെൻറ്റ്, താല്പര്യം, ആ കാര്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസ, ഇതെല്ലാം വളരെ ഹൈ ആയിട്ട് ഫുൾ സ്വിങ്ങിലേക്ക് വരുന്നൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ കുട്ടികൾ പാരൻസുമായിട്ട് നല്ലൊരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാകേണ്ട അത്യാവശ്യമാണ്. ഇത് സാധിക്കണമെങ്കിൽ പാരൻറ്റും നല്ലൊരു ഇമോഷണലി ഹെൽത്തി ആയിട്ടുള്ള പാരൻ്റ് ആയിരിക്കണം. ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ കുട്ടിയും അമ്മയുടെയും കേസ് പറഞ്ഞപ്പോൾ അവർ ആ
കുട്ടി ഭാവിയിൽ വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടി റൂമിൽ ഒറ്റക്കിരുന്ന് ഒരു മൂലയിലിരുന്ന് ഇങ്ങനെ കളിക്കുന്നതൊക്കെ ആയിട്ടാണ് അവിടെയുള്ള കുടുംബക്കാർ പിന്നീട് അവരോട് പറഞ്ഞത്. ഈ ഒരു പ്രായം, അതായത് 6 മാസം മുതൽ 18 മാസം വരെയുള്ള അവരുടെ അവസ്ഥ. അടുത്തൊരു സ്റ്റേജാണ് 18 മുതൽ 3.5 വയസ്സ് വരെ. 18 മുതൽ 3.5 വയസ്സ് വരെയാണ് കുട്ടികളുടെ ഒരു സെക്കൻഡ് ബേർത്ത് ആയിട്ട് പറയുക, സൈക്കോളജിക്കൽ സെക്കൻഡ് ബേർത്ത്. അതേപോലെ അവർ രണ്ട് കാലിൽ നിൽക്കുന്ന പ്രായം. ഈ ഒരു പ്രായത്തിലാണ് കുട്ടികൾ ബൗണ്ടറീസ് ഡെവലപ്പ് ചെയ്യുന്നത്, അതായത് അസർട്ടീവ്നെസ്. ഒരു കുട്ടി നോ ഇല്ലയെന്ന് പറയുന്ന പ്രായം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ എടുത്തു വെക്കുന്നത്, സ്വന്തം വസ്തുക്കൾ ഒളിപ്പിച്ച് വെക്കുന്നതെല്ലാം പ്രായം ഇതാണ്. അവർക്ക് സ്വന്തമായിട്ട് ഒരു എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം വരുന്നൊരു പ്രായം. ഈ ഒരു കാലയളവിൽ കുട്ടികളെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ കഠിനമായ ശിക്ഷകൾക്ക് വിധേയമാക്കിയാൽ വളരെയധികം പ്രയാസപ്പെട്ടൊരു അവസ്ഥയായിരിക്കും. ഈ കുട്ടികളുടെ സ്വന്തമായിട്ട് കാര്യം ചെയ്യുന്നതും അതിന് പറയുന്ന പേരാണ് സ്ട്രഗിൾ ഫോർ ഓട്ടോണമി. ഈ ഒരു സ്ട്രഗിൾ ഫോർ ഓട്ടോണമി നമ്മൾ ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടിച്ചമർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് കുട്ടികൾ മാറിപ്പോവുക. അതായത് ഒന്നെങ്കിൽ ഒരു റിബില്യസ് ചൈൽഡാകും, ഒരു വാശിയുള്ള അല്ലെങ്കിൽ എല്ലാവരെയും തകർക്കാൻ ശ്രമിക്കുന്ന ഒരു കുട്ടി. രണ്ടാമത് ഒരു കൺഫേമിസ്റ്റ്, ഒന്നും മിണ്ടാതെ മൂകനായിരിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടിയിലേക്ക് നമ്മൾ അടിച്ചമർത്തുകയാണ് പല കാര്യങ്ങളും. ഇപ്പോൾ ഒരു കുട്ടി ദേഷ്യം പിടിക്കുകയാണ്, ചെറിയൊരു കുട്ടി, പല ഫാമിലീസിലും കാണാൻ സാധിക്കും. അതിൻ്റെ ഉമ്മയും ഉപ്പേരും വന്ന് പറയുന്നത് ദേഷ്യം പിടിക്കരുത്. അതേപോലെ ആ കുട്ടി ദേഷ്യം പിടിക്കുന്നതിൽ ഒരു തെറ്റായ മോശമായിട്ടുള്ള കാര്യമല്ല. ദേഷ്യം ഒരു നല്ലൊരു വികാരമാണ്. പല അവസ്ഥയിൽ നമ്മൾ ദേഷ്യം പിടിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ നമ്മളൊരു ഡോർമാറ്റ് പോലെ ആയിപ്പോവും. ഈ ഡോറിൻ്റെ പുറത്ത് വിരിക്കുന്ന ഇതുണ്ടല്ലോ, എല്ലാവരും ചവിട്ടിയിട്ടൊന്ന് പോകുന്ന സാധനം, അതേപോലെ ആയിപ്പോവും. അപ്പം ഈ കുട്ടി ദേഷ്യം പിടിക്കരുത്, ദേഷ്യം പിടിക്കരുത് എന്ന് പറയുന്ന ഈ കുട്ടി എപ്പോഴും കാണുന്നുണ്ട്, പാരൻസ് എല്ലാം ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിക്കൊരു വിശ്വാസം വരുന്നത്, ഞാൻ ഇവരെക്കാളെല്ലാം താണതാണ്, അല്ലെങ്കിൽ ഇവരെക്കാളെല്ലാം താഴെയാണ്, എനിക്ക് മാത്രം ദേഷ്യം പിടിക്കാനുള്ള ഒരു അധികാരം പോലും ഇല്ല എന്നത് ആ കുട്ടിയിലെ ഒരു ഷെയിം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഉദാഹരണം പറയുകയാണ്. അങ്ങനെ പല വികാരങ്ങളും പല ആഗ്രഹങ്ങളും പല ചിന്തകളും അടിച്ചമർത്തി കഴിഞ്ഞാൽ ആ കുട്ടി തന്നെ ഒരു ഷെയിം ബേസ്ഡ് അല്ലെങ്കിൽ ഷെയിം ബൈൻഡ് ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് 3.5 മുതൽ 8 വയസ്സ് വരെ 3.5 മുതൽ 8 വയസ്സ് വരെയാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി, പിന്നെ അവരുടെ സ്വന്തം ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്ന പ്രായം. അപ്പോൾ അവരവരുടെ സെക്ഷ്വൽ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ പല കാര്യങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട് പാരൻസിനോട്. അപ്പോൾ പല പാരൻസും ഇതൊരു പൊട്ടത്തരമായി കണ്ടുകൊണ്ട് വളരെ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ പോലും അവർ ചോദിക്കും. അപ്പോൾ അതിനെല്ലാം മറുപടി പറയാനുള്ള ഒരു ഇമോഷണൽ കപ്പാസിറ്റി പാരൻസ് ഡെവലപ്പ് ചെയ്യണം. അല്ലാതെ കുട്ടികളെ അടിച്ചമർത്തി കഴിഞ്ഞാൽ വീണ്ടും അത് ഷെയിം ഡെവലപ്പ് ചെയ്യാനുള്ളൊരു കാരണമായി തീരും. അടുത്തൊരു സ്റ്റേജാണ് 8 വയസ്സ് മുതൽ പ്രായപൂർത്തിയാവുന്നത്. അപ്പോൾ ഷെയിം ബേസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, അവർ ഒന്നെങ്കിൽ ഈ ഒരു പ്രായത്തിൽ റിബില്യസ് ആയിട്ടുള്ളൊരു ആളായിരിക്കും, അല്ലെങ്കിൽ ഒരു കൺഫേമിസ്റ്റ്, അതായത് ഒരു മൂകനായിട്ട് ഒരു സൈഡിലിരിക്കുന്ന ഒരാളായിരിക്കും. റിബില്യസ് ആയിട്ടുള്ള ആൾക്കാർ അധികവും ബുള്ളീസ് ആയിരിക്കും, അതായത് മറ്റുള്ള സാധുവായിട്ടുള്ള കുട്ടികളെ കണ്ടുപിടിച്ചുകൊണ്ട് അവരെ മേൽ ആധിപത്യം നേടുക, അല്ലെങ്കിൽ അവരെ ആക്രമിക്കുക, ഇതൊക്കെ ആയിരിക്കും അവരുടെ മെയിൻ താല്പര്യങ്ങൾ. അതേപോലെ തന്നെ ഷെയിം ബേസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ ഈ ഒരു പ്രായത്തിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈഗോ ഡിഫൻസസ് ഉണ്ടാക്കും. ഇപ്പം ഞാൻ ഒരു ഷെയിം ബേസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് കരുതുക, 8 വയസ്സ് മുതൽ പ്രായപൂർത്തിയാകുന്നതിന് ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് വെച്ചാൽ, എൻ്റെ ക്ലാസ്സിൽ ഉള്ള കുട്ടികൾ എല്ലാവരെയും ഓരോ കുറ്റങ്ങൾ കണ്ടെത്തും, ജഡ്ജ്മെൻറ്റ്, ബ്ലെയിമിങ് അല്ലെങ്കിൽ പെർഫെക്ഷനിസം, ഇതൊക്കെ ആയിരിക്കും എൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. ഇപ്പോൾ ഒരു കുട്ടി നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഞാൻ പറയും ആ ഇതൊരു പുസ്തക പുഴ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു കുട്ടി എല്ലാ കാര്യങ്ങളും കൃത്യമായി സമയത്തിന് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ പറയും ഇപ്പം എനിക്ക് ഇതുതന്നെയാണ് പണി, ഒരു പൊട്ടനാന്ന് പറയും. അങ്ങനെ എല്ലാ കുട്ടികളെയും പറ്റി ഒരു ധാരണ ഉണ്ടാക്കി ഞാൻ തന്നെ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞിട്ട് ആരെ കൂടെയും കൂടാതെ ഇങ്ങനെ നടക്കുക. ഒന്ന് രണ്ട് ആൾക്കാർ ഷെയിം ബേസ്ഡ് ആയിട്ടുള്ള, ഒന്ന് രണ്ട് ബുള്ളി ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ നടന്നു പോയിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആരോടും മിണ്ടാതെ കൺഫേമിസ്റ്റ് ആയിട്ടൊരു പാവമായിട്ടൊരു മൂകനായിട്ടൊരു മൂലക്കിരിക്കുന്ന കുട്ടി, ഇത് രണ്ടും ഷെയിമിൻ്റെ എക്സ്ട്രീം പോളാരിറ്റീസ് ആണ്. ഷെയിം എന്ന് വെച്ചാൽ പോളറൈസേഷൻ നടക്കും, ഒന്നെങ്കിൽ എബോ ഹ്യൂമൻ നേരത്തെ പറഞ്ഞ പോലെ, അത് അല്ലെങ്കിൽ ബിലോ ഹ്യൂമൻ, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നുള്ള ഒരു ചിന്ത. ഇനിയിപ്പോൾ പ്രായപൂർത്തി ആവുന്ന പ്രായം എത്തിക്കഴിഞ്ഞാൽ ഷെയിം ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെയധികം ആ ഷെയിം ഫീൽ ചെയ്യാൻ തുടങ്ങും. ആ ഒരു അൺവർത്തിനെസ് ശരിക്കും ഫീൽ ചെയ്യാൻ തുടങ്ങുന്ന ഒരു പ്രായമാണ് പ്രായപൂർത്തിയാവുന്ന പ്രായം. ആ സമയത്താണ് കുട്ടികൾ അവരുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്, ഒരു ഗ്രൂപ്പിലേക്ക്, ഒരു പിയർ ഗ്രൂപ്പിലേക്ക് എങ്ങനെയെങ്കിലും ചേരുക എന്ന ലക്ഷ്യമായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക. ഈ ഷെയിം ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് ചേരും, അതായത് ഒന്നെങ്കിൽ ഒരു അത്ലറ്റിക് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പഠിപ്പിച്ചുള്ള ഗ്രൂപ്പ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് ചേരും. ചില ആൾക്കാർക്ക്
ഗ്രൂപ്പ് കണ്ടെത്താൻ സാധിക്കുകയില്ല, അവർ ഒറ്റപ്പെടും. ഏത് ഒരു ഗ്രൂപ്പിൽ അവർക്ക് ഇഴകിച്ചേരാൻ പറ്റാത്തൊരവസ്ഥ. ആ ഒരു അങ്ങനെയുള്ള കുട്ടികളാണ് പലപ്പോഴും ഭാവിയിൽ ക്രിമിനൽസ് എല്ലാവാൻ സാധ്യത. അപ്പോൾ പ്യൂബർട്ടി വരെയുള്ള ഒരു ഷെയിം ബേസ്ഡ് വ്യക്തിയുടെ ജീവിതമാണ് നമ്മളിന്ന് പറഞ്ഞത്. ഷെയിമിൻ്റെ ശരിയായ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ പ്രയാസങ്ങളും അനുഭവപ്പെടുന്നത് ഒരു മനുഷ്യന് ഒരു റിലേഷൻഷിപ്പിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവൻ്റെ മാരേജിന് ശേഷമാണ്. അത് മറ്റൊരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഷെയിം ആസ് ഐഡൻറ്റിറ്റി, ഷെയിം എങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ആയി മാറുന്നു എന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.